അപകടങ്ങളിൽ പെടുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ പോലും വിവേചനം കാണിക്കുന്ന ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ വെറുത്തുവെന്നും മാറ്റത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു ജനതയാണ് സമത്വ മുന്നേറ്റ യാത്രയെ ചരിത്ര വിജയത്തിലേക്ക് നയിക്കുന്നതെന്നും ഭംഗ്യന്തരേണ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു. ഒരു മാനസമോടെ നേരിനു വേണ്ടി ഉണർന്നോ നാം, ചതിയന്മാരുടെ കോട്ടയുടച്ചു തകർത്തു തുടിച്ചു വരുന്നോ നാം. ഒരു മാനസമോടെ നേരിനു വേണ്ടി ഉണർന്നോ നാം, ചതിയന്മാരുടെ കോട്ടയുടച്ചു തകർത്തു തുടിച്ചു വരുന്നോ നാം. പുതിയ രാഷ്ട്രീയ സമവാക്യം ഉടലെടുക്കുന്ന ശുഭമുഹൂർത്തത്തിൽ കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനമനസ്സുകളിൽ നിന്നും തൂത്തെറിയപ്പെടും എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞ രാഷ്ട്രീയക്കാർ ഉറഞ്ഞുതുള്ളി സ്വന്തം നിലമറന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കേരള ജനത വെറും കഴുതകളല്ലെന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം. എസ് എൻ ഡി പി നേതൃത്വം നടന്നപ്പോൾ ഒരു ബാബു വന്നിട്ടുണ്ട്, പിന്നെ ഒരു അക്കീരവൻ വന്നിട്ടുണ്ട്, ഒരു 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിമിതപ്പെടുത്താൻ നോക്കുക. ഞങ്ങൾ അങ്ങോട്ട് പറയാം, കേരളത്തിലെ ഹിന്ദു പള്ളി ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ സമുദായത്തിന്റെ പേരാണ് ഈഴവ തീയ സമുദായം. അവരൊറ്റയ്ക്ക് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. അവര് മൊത്തം കേരളത്തിലെ ജനസംഖ്യയുടെ 26% മീതെയാണ്. ആ ഒരൊറ്റ സമുദായത്തിന്റെ നട്ടെല്ലിന്റെ ബലത്തിലാണ് ഞങ്ങൾ ബാക്കി ഈ പറയുന്ന സമുദായങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിൽ പട്ടികജാതിക്കാരെടുത്തത് ആകെ 36 ലക്ഷം. 36 ലക്ഷത്തിന്റെ 40% ഒരു ജാതി പേരാണ് പുലയൻ. പുലയൻ, ചെറുമൻ, ചേരമൻ, അയ്യവൻ, ഈ പറയുന്ന ജാതി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുണ്ട്. ഞങ്ങൾ ഗ്രാമഗ്രാമ ഞങ്ങളീ കൈകൊട്ടി കളിക്കാനും വിത്തിടാനും ഒക്കെ കൊണ്ടുപോയതാണല്ലോ. അതുകൊണ്ട് ഇവരൊക്കെ ഉള്ളിടത്ത് ഞങ്ങളുമുണ്ട്. മനസ്സിലായില്ലേ? ആ ഞങ്ങൾ എല്ലാ പറഞ്ഞു. പിന്നെ ജീവൻ, ജീവനത്തിൽ വലിയൊരു സമുദായ ലത്തിക്കാത്തേക്ക് മാത്രമല്ല കളി പോണേ, അരയും ബാലും നുളയും തുടങ്ങി 9 ജാതി കൂട്ടങ്ങള്, 10 ജാതി കൂട്ടങ്ങളുടെ പേരാണ് ധീവര പൊതുനാമം. അതിലെ അരയന്മാര് നമ്മുടെ കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ കടലുണ്ട്, ഇടനാടുണ്ട്, മലനാടുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ ആകെ നെറ്റ്വർക്ക് ഇറക്കിയ പാർട്ടി മേടിക്കണ്ടോ, സി പി ഐമാരും മേടിക്കണ്ട, സി പി ഐക്കാരും മേടിക്കണ്ട, കോൺഗ്രസ്സുകാരും മേടിക്കണ്ട. ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കി, ബ്രാഞ്ച് ഉണ്ടാക്കി, പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കി, മണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കി, ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി. എന്നാണോ ഈ ജോലി ചെയ്യാൻ പറ്റുക? ഒരു വേവലാരിയും വേണ്ട. ഇതൊക്കെ നാളെ ഞങ്ങളെ നേതാക്കന്മാർ പ്രഖ്യാപിച്ച പിറ്റേ ദിവസം മുതൽ അതൊക്കെ ഞങ്ങളുടെ ബ്രാഞ്ചിലുള്ളതോ? മനസ്സിലായില്ലേ? ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ നീണ്ട അവസരം, ഈ രാജ്യം വിലക്കയറ്റത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ തീവ്ര വേദനയാണ്. ഇത് ചർച്ചയാകുന്നില്ല, സമ്മാനമാകുന്നില്ല, പരിഹാരമാകുന്നില്ല. അവരെല്ലാം ഘട്ടകണക്ക് പറഞ്ഞുകൊണ്ട് വാക്കുകൾ തുടങ്ങിയിരുന്നു, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണം തുടങ്ങി. പക്ഷെ ഇതിനെതിരെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമില്ലാത്ത ഒരു 3-ാം മുന്നണിയുടെ കാലഘട്ടം അനിവാര്യമായി. ആ ഒരു ചിന്തയാണ് അതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരുന്നു. ഈ മുന്നണിക്ക് വോട്ട് ചെയ്ത് കൈകൊഴഞ്ഞ ജനങ്ങളാണ്. അതല്ലെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കണം. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഓരോ, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു പോയാലില്ല, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നിങ്ങൾ തൊഴിലുറപ്പില്ലാതും ആനുകൂല്യം തട്ടിത്തകർക്കും, നിങ്ങൾ കണ്ടാൽ തട്ടിക്കളെ എന്നെല്ലാം എന്തെല്ലാം ഭീഷണി നടന്നിട്ടുമാണ് ഈ ജനങ്ങൾ 10,000 ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രതിബന്ധങ്ങളെ തകർത്തുകയാണ് ഞാനത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഓരോന്നും ഒരാളല്ല, ആ ഒരാളല്ലാത്ത ഈ ആളുകൾ നിങ്ങളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു, കേരളം മാറ്റത്തിന് ദാഹിക്കുന്നു. ആ മാറ്റങ്ങൾക്ക് ദാഹിക്കുന്ന ജനങ്ങൾക്ക് ദാഹജലം കൊടുക്കേണ്ട ബാധ്യത ഈ സമസ്തമായി നടക്കുന്നവരെ മുന്നേറ്റത്തിന് സാധിക്കുന്നു. ഈ സമസ്ത മുന്നേറ്റ യാത്രയുടെ ലക്ഷ്യം തന്നെ ഈ വിഭാഗങ്ങൾക്ക് ദാഹജലം കൊടുത്ത് അവരെ ആശയിൽ നല്ല ആളെ ആത്മഹത്യയുടെ നിരോധനം കൂടിയേ പോകുന്ന ഈ ആശയത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയെ നാം കൊടുത്തുകൊണ്ട് വളർത്തുവാനുള്ള ബാധ്യത
ഏറ്റെടുത്ത് നടത്തുവാൻ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഭൂരിപക്ഷത്തിന് പീഡിപ്പിക്കലോ പീഡിപ്പിക്കലോ അല്ല എല്ലാ അർഹതപ്പെട്ടവർക്കും ഒരു മതേതര സ്വഭാവത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി ഇവിടെ മൂന്നാം ബദൽ ഉണ്ടാക്കുക. അതിൻ്റെ തുടക്കത്തിൽ തുടങ്ങി ഇന്ന് അതിൻ്റെ അവസാന യോഗമാണ്. പ്രത്യേകിച്ച് കൊല്ലത്ത് വന്ന് അവസാനം യൂണിയൻ തലത്തിലുള്ള അവസാന യോഗം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ ഭരണപരിഷ്കാരം കഴിക്കുമ്പോഴും നമുക്ക് നമ്മളെ ഈഴവനം ചെയ്യും അവരുടെ എല്ലാ വോട്ട് ബാങ്കാണെന്നും ഈ പറയുന്ന ഇടതുപക്ഷം അവരുടെ വോട്ട് ബാങ്കായിരിക്കും നമ്മൾ എന്ത് സഹായിച്ചു പോരട്ടെ, ആകെക്കുറെ രക്തസാക്ഷികൾ സൃഷ്ടിച്ചതെന്ന് സഹായിച്ചു അല്ല അതെന്ത് ചെയ്തു ഞാൻ വീട്ടിൽ പരത്തിക്കൊണ്ട് പോകുന്നില്ല. എല്ലാം എല്ലാവരും ഞാൻ പറഞ്ഞു കൊല്ലംകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊല്ലത്തിൽ നിന്ന് അടപ്പതനം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വികലമായ ചിന്തയിലൂടെ ഇന്നലെ വരെ കൊല്ലം കണ്ട ഇല്ലം വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊല്ലം കാണാൻ ഒഴുകലാത്ത ഒരവസ്ഥയിലേക്ക് വ്യവസായം അധപ്പതിപ്പിച്ചും തൊഴിലാളികളെ വഴിയാധാരമാക്കിയും ഇന്ന് സാമ്പത്തികമായും വ്യവസായപരമായും സമൂഹത്തെയും സമുദായത്തെയും അധപ്പതിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ച ഇടത് വലത് രാഷ്ട്രീയക്കാർ ഇനി കേരളം ഭരിക്കണമോ എന്ന് നാം ചിന്തിക്കേണ്ട സമയമാണ്. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെല്ലാം എന്ത് കഷ്ടപ്പെട്ടാലും അഹമിയായി അഞ്ചാം തീയതി മൂന്നുണ്ട് കഴിവാഴ്ച എന്ന് പറഞ്ഞ കൊല്ലക്കാർ സംഗതി കൊള്ളുകയാണ്. കഴിവാഴ്ച നാട്ടിലെ കടന്നതല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ട് വരാത്ത അറിയാമല്ലോ സത്യമല്ലേ, തടയാക്കിയ പോലെ ശരിയല്ലേ. ആ ആ മണ്ടത്തരം വരാതിരിക്കാൻ രാവിലെ തയ്യാറാക്കി അങ്ങോട്ട് പോകുന്നു. മുൻവശം നിങ്ങൾ തന്നെ കൈകടത്തിയിരിക്കണം. എനിക്കൊന്നേറെ പിന്നിടണം പ്രത്യേകിച്ച് സംഘടിപ്പിക്കാൻ പ്രത്യേകിച്ചും താല്പര്യം എടുത്ത് മുമ്പോട്ട് വന്നു എന്നത് ഉന്നയ സഭയുടെ അങ്ങേറ്റം അഭിനന്ദിക്കുക. കോൺഗ്രസ്സുകാരായ ഇതിൻ്റെ കൂടെയുള്ള കാര്യമില്ല, വേണ്ട വേണ്ട, കാരണം അവർ കോൺഗ്രസ് നിൽക്കട്ടെ, നമുക്കൊരു വിരോധമില്ല. നിങ്ങൾക്ക് സർവവിധ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് ശങ്കമത്ത് കടപ്പുറത്ത് ഒന്നിച്ച് കാണാം കാണും എന്ന പ്രതീക്ഷയോട് നന്ദി, നമസ്കാരം. വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും കുത്തൊഴുക്കിൽപ്പെട്ട് കടപുഴകും എന്ന് ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾ സ്വപ്നം കണ്ട സമത്വ മുന്നേറ്റ യാത്ര ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് കടന്നു. ചാത്തന്നൂരിൽ നിന്നും ആയിരക്കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ പതിനായിരങ്ങൾ രാജവീഥിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് അനന്തപുരിയിലേക്ക് കടന്നത്. അനന്തപുരിയിൽ പുത്തൻ പ്രതീക്ഷകളുടെ കടലിരമ്പാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വഴിമാറുക നയ വഞ്ചകരെ അവസരവാദ പരിഷകളെ കടലല പോലെ ഇരമ്പി വരുന്നു സമത്വ മുന്നേറ്റ യാത്ര കടലല പോലെ ഇരമ്പി വരുന്നു സമത്വ മുന്നേറ്റ യാത്ര നായാടി മുതൽ നമ്പൂതിരി വരെ അണി ചേർന്നൊഴുകും യാത്ര ചിത്രം എഴുതാൻ മരുന്നു ഞങ്ങൾ ഇതു ഭൂരിപക്ഷ സമുദായത്തിൻ ഇതിഹാസോജ്വല യാത്ര സമത്വമുന്നേറ്റ യാത്ര
ചാത്തന്നൂരിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്ന റാലി ഇന്ന് അനന്തപുരിയിൽ പഴവങ്ങാടി ഗണപതിയുടെ തിരുമുന്നിൽ അവസാനിച്ചു. ഒരു മാനസമോടെ നേരിനു വേണ്ടി ഉണർന്നോ നാം, ചതിയന്മാരുടെ കോട്ടയുടച്ചു തകർത്തു തുടിച്ചു വരുന്നോ നാം. അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി നാളെ ശംഖുമുഖത്ത് ലക്ഷോപലക്ഷം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ചരിത്രം കുറിക്കപ്പെടും. ജയ് ഭാരത്. മായാടി മുതൽ നമ്പൂതിരി വരെ അണി ചേർന്നൊഴുകും യാത്രാ.